ഫ്ലവേഴ്സ് കുടുംബത്തിന് നികത്താനാവാത്ത നഷ്ടമാണ് കൊല്ലം സുധിയുടെ വിയോഗം. ഉരുളക്കുപ്പേരി പോലുള്ള കൗണ്ടറുകളാണ് കൊല്ലം സുധിയെ പ്രേക്ഷകരുടെ പ്രിയ താരമാക്കി മാറ്റിയത്. കൊല്ലം സുധിയുടെ അപ്രതീക്ഷിത വിടവാങ്ങലിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കലാലോകം. മക്കളെ നെഞ്ചോട് അടക്കി പിടിച്ചു മന്ത്രി പൊങ്കോമാരുടെ സഞ്ചാര പദങ്ങളിലും ജില്ലാ കളക്ടറേമാനടക്കമുള്ള വേദികളിൽ ചിരിയുടെ പൂക്കാലം തീർക്കാൻ കൊല്ലം സുധിക്ക് അധികം സമയമൊന്നും വേണ്ടായിരുന്നു. കൃത്രിമ സംഭാഷണങ്ങളുടെ മേമ്പൊടികൾ ആവശ്യമില്ലാത്ത ഹാസ്യ കലാകാരൻ കൊല്ലം സുധി ആരായിരുന്നു എന്നതിന് ഇത്രയും വിശേഷണം ധാരാളം. സിനിമകളിലും ടെലിവിഷൻ സ്റ്റേജ് ഷോകളിലുമായി നിറഞ്ഞു നിന്ന കലാജീവിതം, കൊല്ലം സുധിയെ ഓർത്തെടുക്കുമ്പോൾ ഒരു ചെറുചിരി പ്രേക്ഷകരിൽ വിടരുക സ്വാഭാവികം. കഥാപാത്രങ്ങളിൽ ഹാസ്യത്തെ അത്രത്തോളം സന്നിവേശിപ്പിച്ച പ്രതിഭ, വേദികളിൽ ചിരിയുടെ സ്ഫോടനം തീർക്കുമ്പോഴും ജീവിത വീഥികളിൽ താണ്ടിയത് സങ്കട പെരുമഴ. എന്റെ കുഞ്ഞിനെ കൊണ്ട് രാഹുൽ കൊണ്ട് ഇഷ്ടംപോലെ വേദികളിലെ പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് പോയിട്ട് സുധിച്ചേട്ടനും വാവയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? സുധിച്ചേട്ടനാണ് മോനെ. എറണാകുളത്ത് എന്തിന്റെ ആവശ്യം? പഴയ ഉപയോഗിച്ച ടയർ കൊണ്ടുപോകുന്ന ഒരു ലോറിയില് ഞാൻ സുധി, അന്ന് സുധിയന്റെ മകൻ കയ്യിലുണ്ടായിരുന്നു. ആ മകനെ കിളിയുടെ കയ്യിൽ കൊടുത്തിട്ട്, അതിനകത്ത് ഇരിക്കാൻ സ്ഥലമില്ല, വണ്ടിയുടെ കിളിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ സുധിയണ്ണനെ ടയറിന്റെ മേളില്. ആ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ ആടി ആടിയാണ് ഞങ്ങൾ എറണാകുളത്ത് വന്നത്. സീരിയസ്ലി നടന്ന സംഭവം. പക്ഷെ ഞങ്ങൾ വന്ന് ആ കഷ്ടപ്പാടിനെ എനിക്കും സുധിയണ്ണൻ ഫസ്റ്റ് കിട്ടിയത്. സ്റ്റേജ് ഷോകളിലൂടെ കലാരംഗത്തെത്തിയ സുധി ചുരുങ്ങിയ കാലം കൊണ്ട് ഒട്ടേറെ സിനിമകളിലും നർമ്മത്തിന്റെ പകർന്നാട്ടം നടത്തി. കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ, കുട്ടനാടൻ മാർപ്പാപ്പ, തീറ്ററപ്പായി, വകതിരിവ്, ആൻ ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി, കേശു, ഈ വീടിന്റെ നാഥൻ തുടങ്ങിയ ചിത്രങ്ങൾ മാത്രം മതി കൊല്ലം സുധിയുടെ സിനിമാഭാവി എത്രത്തോളം പ്രതീക്ഷാ നിർഭരമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. കലാലോകത്ത് ഏറെ ദൂരം താണ്ടാനുണ്ടായിരുന്ന സുധി പാതിവഴിയിൽ വിട പറഞ്ഞിരിക്കുന്നു. എന്നെന്നും ഓർത്തുവെക്കാനും പൊട്ടിപ്പൊട്ടി ചിരിക്കാനും കുറെ നല്ല കഥാപാത്രങ്ങളെ അവശേഷിപ്പിച്ച് സുധിയുടെ നിഷ്കളങ്ക സാന്നിധ്യമില്ലാത്ത നർമ്മ മുഹൂർത്തങ്ങൾ ഫ്ലവേഴ്സ് കുടുംബത്തിന്റെ തീരാ വിങ്ങലാണ്. ന്യൂസ് ഡെസ്ക് 24. കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒക്കെ ചിരിയിലൂടെയും ചിരിപ്പിച്ചും മറികടന്നൊരു കലാകാരനാണ് വിട പറഞ്ഞു പോകുന്നത്. മൃതദേഹം ഇപ്പോൾ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. ബന്ധുക്കൾക്ക് എപ്പോഴേക്ക് വിട്ടു നൽകാൻ കഴിയും? പൊതുദർശനമടക്കമുള്ള കാര്യങ്ങളിലെ വിവരങ്ങളും സൂരജ്. ടീക്കെ, അത് തന്നെയാണ്. പ്രതിസന്ധികളെയെല്ലാം പുഞ്ചിരി കൊണ്ട് നേരിട്ട ഒരു കലാകാരനാണ് വിട വാങ്ങുന്നത്. സുധിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ ദുഃഖത്തോടു കൂടിയാണ് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും നാട്ടുകാരുമെല്ലാം ഈ വാർത്ത കേൾക്കുന്നത്. ഇന്ന് പുലർച്ചെയായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. തുടർന്ന് കൊടുങ്ങല്ലൂരിലെ തന്നെ ഒരു ആശുപത്രിയിൽ ഇദ്ദേഹത്തെ സുധിയെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് ഇപ്പോൾ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയാണ് അതിനുശേഷം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. എന്തായാലും വലിയ ദുഃഖത്തിലാണുള്ളത്. കാര്യം എല്ലാവരെയും ചിരിപ്പിച്ച ഫ്ലവേഴ്സിൻ്റെ വേദിയിൽ തുടങ്ങി മിനി സ്ക്രീനിൽ തുടങ്ങി ബിഗ് സ്ക്രീനിൽ തുടങ്ങി എല്ലാവരെയും ചിരിപ്പിച്ച താരമായിരുന്നു. 2015 സിനിമയിലേക്ക് എത്തിയത് തുടങ്ങി കട്ടപ്പനയിൽ ഹൃതിക് റോഷൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ ഹാസ്യ കഥാപാത്രമായി മലയാളികളുടെ മനം കവർന്ന താരമായിരുന്നു സുധി. എന്തായാലും സുധിയുടെ വേർപാട് വലിയ നോവോടുകൂടി മാത്രമേ ആർക്കും ഓർക്കാൻ കഴിയുകയുള്ളൂ. ടീക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിസന്ധികളെ എന്നും പുഞ്ചിരിയോടുകൂടി നേരിട്ട കലാകാരനായിരുന്നു. തൻ്റെ ഉള്ളിലെ ദുഃഖം പുറത്ത് പ്രകടിപ്പിക്കാതെ സഹപ്രവർത്തകരെ പോലും എപ്പോഴും ചിരിപ്പിച്ചിരുന്ന ഒരു താരം. ആ താരത്തിൻ്റെ വേർപാടടക്കാൻ കഴിയാതെ, അത് ഉൾക്കൊള്ളാൻ കഴിയാതെ നിരവധി പേരാണ് അവസാന നോക്ക് ഒരു നോക്ക് കാണാനായി എത്തുന്നത്. എന്തായാലും സുധിയുടെ മകൻ അല്പം മുമ്പ് രാഹുൽ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. രാഹുൽ ഉൾപ്പെടെ എത്തി അവസാനമായി തൻ്റെ പിതാവിനെ കണ്ടു. എന്തായാലും നാളെയാണ് സുധിയുടെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന വൈദികൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്.
ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, പ്രേക്ഷകർ, ലോകമെമ്പാടും സുധിയെ സ്നേഹിക്കുന്ന മലയാളി സുഹൃത്തുക്കൾ, ഈ ദുഃഖസാന്ദ്രമായ നിമിഷത്തിൽ റീഫോംഡ് ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യയുടെ കണ്ണീർ പ്രണാമം, ആദരാഞ്ജലികൾ ഞങ്ങൾ സഭയായി, ഇടവകയായി പ്രിയപ്പെട്ടവൻ്റെ മുമ്പിൽ ഞങ്ങൾ പ്രണാമം ചെയ്യുന്നു. പ്രിയപ്പെട്ടവൻ്റെ വേർപാട് ഇന്ന് വെളുപ്പിനത്തെ വാർത്തയിൽ കൂടെയാണ് അറിഞ്ഞത്. കഴിഞ്ഞ മുമ്പിലത്തെ, അതായത് ഇന്നലത്തെ എൻ്റെ മുൻപിലത്തെ ഞായറാഴ്ച അദ്ദേഹം ഞങ്ങളുടെ പള്ളിയിൽ വരികയും വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുകയും വളരെ സന്തോഷത്തോടെ ഷൂട്ടിംഗ് കൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് കടന്നുപോയത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കൊച്ചിയിലെ കാക്കനാട്ടുള്ള പൊതുദർശനത്തിന് അനന്തരം നേരെ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ആശുപത്രിയിൽ മോർച്ചറിയിൽ ഇന്ന് സൂക്ഷിക്കുകയും നാളെ രാവിലെ അദ്ദേഹം താൽക്കാലികമായി താമസിക്കുന്ന വാകത്താനം പൊങ്ങന്താനത്തുള്ള ഭവനത്തിൽ ഒരു ചെറിയ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കു ശേഷം ഞാലിയാകുഴിയിലെ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കുകയും അവിടെ നിന്നും ഒരു മണിക്കും രണ്ടു മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് തോട്ടയ്ക്കാട് സെമിത്തേരിയിൽ പ്രാർത്ഥനാപൂർവം മൃതദേഹം സംസ്കരിക്കുന്നതിന് ഇടവകയും സഭയും കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ മകൻ രാഹുലും അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണുവും സംബന്ധിച്ചിരിക്കുന്നത് കൊണ്ട് ആ രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. വിശദമായിട്ട് പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ കോർഡിനേഷൻ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഞങ്ങൾ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ സാറിനെയും അതിൻ്റെ അധികാരികളെ ഞങ്ങൾ അറിയിക്കും. നാളെ ചങ്ങനാശ്ശേരിക്കടുത്തുള്ള ഞാലിയാകുഴി അവിടെയാണ് പൊതുദർശനം. അതിനുശേഷം തോട്ടയ്ക്കാട് അതിനടുത്തുള്ള സെമിത്തേരിയിലാണ് സംസ്കാരം നടക്കുന്നത്. രണ്ടു മണിയോടുകൂടി സംസ്കാരം നടത്താൻ താല്പര്യപ്പെടുന്നു. നന്ദി. ദൈവം നമ്മളെ ആശ്വസിപ്പിക്കട്ടെ. ടി കെ ക്രിസ്റ്റീന, ഇത്തരത്തിൽ തോട്ടക്കാട് നാളെ രണ്ടു മണിയോടുകൂടി സംസ്കാരം നടക്കും എന്നുള്ളതാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ നിലവിൽ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് ടി കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സൂരജ്, അതുപോലെ നിരവധി സഹപ്രവർത്തകരും ആശുപത്രിയിൽ എത്തിയതായിട്ട് നാം മനസ്സിലാക്കുന്നു. ആരൊക്കെയാണ് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അനുശോചനം അറിയിക്കാനായി? ക്രിസ്റ്റീന, പ്രധാനമായും ഇവിടെ എത്തിയിരിക്കുന്ന സ്റ്റാർ മാജിക്കിലെ സഹപ്രവർത്തകർ തന്നെയാണ്. കാര്യം മിനി സ്ക്രീനിൽ ഇവർ ഒന്നിച്ചുള്ള നിമിഷങ്ങൾ എല്ലാം സന്തോഷത്തിൻ്റെതായിരുന്നു. കാരണം തമാശകൾ പറഞ്ഞ് കുടുകുടെ ചിരിപ്പിക്കുന്ന സ്തുതി, അതായത് ഓഫ് സ്ക്രീനിലും ഓൺ സ്ക്രീനിലും എല്ലാം ഒരുപോലെ ചിരിപ്പിക്കുന്ന, ഇന്നിപ്പോൾ നമ്മൾ ബിനീഷേട്ടനൊക്കെയായിട്ട് സംസാരിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്നത് ഇത്തരത്തിൽ ഒരു ചേട്ടനെ പോലെ, ഒരു സഹോദരനെ പോലെ ഞാൻ കണ്ട ഒരാളായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം പലർക്കും ചേട്ടനായിരുന്നു, സഹോദരനായിരുന്നു, അതിനപ്പുറമായിരുന്നു സുഹൃത്തായിരുന്നു, എല്ലാം കൊണ്ടും എല്ലാവരെയും ചിരിപ്പിച്ച് ഒപ്പം നിന്നിരുന്ന ഒരാൾ ആ വ്യക്തിയാണ് മറിഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ച പോലെ 2015 കാന്താരി എന്ന് പറയുന്ന സിനിമയിൽ തുടങ്ങിയാണ് അദ്ദേഹം സിനിമാ മേഖലയിലേക്ക് എത്തുന്നത്. അതിനുശേഷം കട്ടപ്പനയിൽ ഹൃതിക് റോഷൻ, ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു ഹാസ്യ റോളിലൂടെ എത്തി ഏവരെയും അമ്പരപ്പിച്ചു. പിന്നീട് ഇങ്ങോട്ട് ചിത്രങ്ങളുടെ വരവായിരുന്നു. പല പല ചിത്രങ്ങളിലൂടെ, പല പല വേഷങ്ങളിലൂടെ മലയാളികളുടെ മനം കവർന്നു. അതേസമയം ഫ്ലവേഴ്സിൻ്റെ മിനി സ്ക്രീനിലൂടെ എത്തി എല്ലാവരെയും കുടുകൂടെ ചിരിപ്പിച്ചുകൊണ്ട് ഹാസ്യരംഗത്തെ സാമ്രാട്ടായി മാറുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ഒരു പക്ഷേ നാളുകളിൽ മലയാള സിനിമയ്ക്ക് തന്നെ ഏറ്റവും വലിയ സംഭാവന നൽകുന്ന ഒരു കൊമേഡിയൻ അല്ലെങ്കിൽ ഹാസ്യ നടനായി മാറേണ്ടിയിരുന്ന ഒരു താരമാണ് വിടവാങ്ങുന്നത്. അതൊരു തീരാ നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സഹപ്രവർത്തകരെല്ലാവരും ഇവിടെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഫ്ലവേഴ്സിൽ ഈ സ്റ്റാർ മാജിക്കിൽ ഒപ്പം പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരുൾപ്പെടെ ഇന്ന് രാവിലെ ഈ അപകടം അറിഞ്ഞതു മുതൽ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇവിടെ വലിയ സങ്കടത്തോടു കൂടിയാണ് ഈ ഒരു നോക്ക് ബിനുവിനെ കാണാൻ വേണ്ടി നിൽക്കുന്നത്. എന്തായാലും ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം, സുധിയെ കാണാനെത്തുന്നത് അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഈ അപകടത്തിൽ ബിനു അടിമാലിക്ക് പരിക്കേറ്റിരുന്നു, അതുപോലെ തന്നെ മഹേഷിന് പരിക്കേറ്റിരുന്നു. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല, പക്ഷേ ഇവർ ഇപ്പോഴും മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും സുധിയുടെ വേർപാടിനെ വലിയ വിഷമത്തോടു കൂടിയാണ് സഹപ്രവർത്തകരും പൊതുജനവും എല്ലാം നോക്കിക്കാണുന്നത്. ടി കെ ആൻഡ് ക്രിസ്റ്റീന. സൂരജ് സജി, കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചൊരു കലാകാരനാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഒരുപാട് കാലം സ്റ്റേജ് ഷോകളിൽ നിറഞ്ഞു നിന്നു, പിന്നീട് ടെലിവിഷൻ സ്ക്രീനുകളിലേക്ക് എത്തി, പിന്നീട് സിനിമയിലേക്ക് എത്തി. അങ്ങനെ എല്ലാവരെയും ചിരിപ്പിച്ച, നല്ല സൗഹൃദങ്ങൾ സൂക്ഷിച്ച, എല്ലാവരുടെയും മികച്ച സുഹൃത്തായി, കൂട്ടുകാരനായി നിലനിന്ന അദ്ദേഹം ഇവിടെ പറഞ്ഞു പോവുകയാണ്.